ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ നസ്രീന സിറാജ്. ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ് ടുഡേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു മീഷ ഹോൾ വന്നിട്ട് കിഡ്സിന്റെ കളക്ഷൻസ് ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഒരു 3-4 വയസ്സിൽ വരുന്ന ആൺകുട്ടികൾക്കുള്ള കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത്. എന്റെ മോനിക്ക് വേണ്ടി ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളാണ്. അപ്പൊ നല്ല നല്ല ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. അപ്പോ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് നോക്കാം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായിട്ടോ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഔർ ന്യൂ വീഡിയോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് നല്ല ക്യൂട്ട് ആയിട്ട് തോന്നി. അത് തന്നെ ആദ്യം കാണിക്കാം. ഇതൊരു പാന്റും ഹൂഡി ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ടീഷർട്ടും ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇട്ട് നോക്കിയതാണ്. അപ്പൊ ഇത് അവന് കുറച്ചൊരു ലെങ്ത്ത് കൂടുതലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനിത് 4 to 5 ഇയേഴ്സിൻ്റെയിലാണ് സൈസ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവനക്ക് കറക്റ്റ് സൈസ് തന്നെ മതിയായിരുന്നു, 3 to 4 തന്നെ മതിയായിരുന്നു കേട്ടോ. അതാവുമ്പോൾ കറക്റ്റ് ആവുമായിരുന്നു. പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ ഒരു ഹൂഡി ടൈപ്പിലാണ് കേട്ടോ. ഇങ്ങനെ ഒരു ടൈഗറിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഇതൊക്കെ ഒരു യെല്ലോ ഷെയ്ഡിൽ കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് എനിക്ക് തോന്നുന്നു 300-200 അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ട്. ആ ഒരു പ്രൈസിനൊക്കെ എന്തായിട്ടും വേർത്ത് ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിനും ഇവിടെ ഇതാ ഇങ്ങനെ ഒരു ടൈഗറിന്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. ഇട്ടിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ കുറച്ച് ലെങ്ത്ത് അവന് കൂടുതലാണ്. പിന്നെ ഇതിന്റെ ഒരു പാന്റ് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ബ്ലാക്കില് ബ്ലാക്കും ഓറഞ്ചും കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. ഈ രണ്ട് കോമ്പിനേഷൻ കാണാൻ തന്നെ നല്ല രസമുണ്ട്. പിന്നെ വന്നിട്ട് ഇത് ഇതാ ഇങ്ങനെ ഇതാ ഇവിടെ ടൈഗർ എന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ഇതിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഇവിടെ കുറച്ചൊരു ടൈറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു പാൻറ്റും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പാൻറ്റൊക്കെ കറക്റ്റ് ഒരു ഫിറ്റിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചൊരു ലൂസാണ് സൈസ് കൊണ്ട്. ഇത് കുറച്ചൊരു ഇതാണ് കേട്ടോ. കറക്റ്റ് സൈസ് എടുത്താൽ മതിയാവും എന്ന് തോന്നുന്നു. അപ്പം ഇതിന്റെ മുന്നേ ഞാനൊന്ന് എടുത്തത് എനിക്കിത് കറക്റ്റ് സൈസിലല്ല വന്നത്. കുറച്ച് ടൈറ്റിലാണ് അവന് പാൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ സൈസ് കൂട്ടിയെടുത്ത് നോക്കിയതാണ്. അപ്പൊ ഇത് കറക്റ്റ് സൈസ് എടുത്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പൊ അതിനാണ് കേട്ടോ. അപ്പൊ എന്തായിട്ടും ഇതിന്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണ്ടവർ എന്തായിട്ടും വാങ്ങിക്കുക കേട്ടോ. നല്ല നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ആഫ്റ്റർ വാഷ് എനിക്കറിയില്ല, കാരണം ഇത് കൈ കിട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഷർട്ടും ട്രൗസറും വന്നിട്ടുള്ള ഒരു കോഡ് സെറ്റാണ്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതെനിക്ക് അവനിട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി കാണാനായിട്ട്. ഇതൊരു 300 something വന്നിട്ടുള്ള ഒരു കോഡ് സെറ്റാണ്. ആ ഒരു പ്രൈസിന് എന്തായിട്ടും വർത്താണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു ക്ലോത്ത് വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ഒന്നല്ല, ഒന്നും ആവില്ല. നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ആക്കാം, കളർ ഫെയ്ഡ് ആവുക അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല. ഒരു ക്രേപ്പ് ടൈപ്പിലൊക്കെ വന്നിട്ടുള്ള ഒരു പോളിസ്റ്റർ കൂട്ട് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഒരു പ്രിന്റ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പല ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഞാൻ അവന് എടുത്തിട്ടുള്ളത് 3 to 4 ഇയേഴ്സ് തന്നെയാണ്. പക്ഷെ ഇതും അവന് ഷർട്ട് കുറച്ചൊരു ലെങ്ത്ത് കൂടുതലാണ്, കാരണം ആള് കുറച്ച് ചെറുതാണ്. അതുകൊണ്ടായിരിക്കണം കറക്റ്റ് ട്രൗസറും ഇതൊക്കെ കറക്റ്റ് ഇതിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. രണ്ടും ഒരേ ഇതിൽ വന്നിട്ടുള്ള ഒരു കോഡ് സെറ്റാണ്. ഇതും എനിക്ക് വേർത്തായിട്ട് തന്നെയാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, കാരണം ഈ ഒരു പ്രൈസിനൊന്നും എന്തായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു കോഡ് സെറ്റോ അങ്ങനെയൊന്നും കിട്ടില്ല. ഒരു ഷർട്ട് പോലും കിട്ടില്ല 300 somethingനൊന്നും ഇപ്പോൾ. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എന്തായിട്ടും വേർത്ത് തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ അവൈലബിൾ ആണ്, പ്രിന്റിൽ ഡിഫറെന്റ് പ്രിന്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാനിങ്ങനെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് ബ്ലാക്ക് ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഈ ഒരു പ്രിന്റാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് എനിക്ക് അവൻ ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇതിന്റെ കോഡും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു സെറ്റാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഒരു സെറ്റ് ടൈപ്പിലാണ്, പാന്റും ഷർട്ടൊക്കെ വരുന്ന അങ്ങനെ ഒരു മോഡലിലാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് വന്നിട്ട് ഫുൾ സ്ലീവിൽ വന്നിട്ടുള്ള ഒരു ടീഷർട്ടാണ്. നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല നല്ല കട്ടിയൊക്കെ ഉള്ള നല്ലൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു 3 കളർ കോമ്പിനേഷൻ പോലെയാണ് വന്നിട്ടുള്ളത്. ഒരു ലൈറ്റ് ബ്രൗൺ ഇവിടെ, ഒരു ക്രീം വൈറ്റ്, അതിലിങ്ങനെ ബ്ലാക്കിൽ ഇങ്ങനെ ഇത് ബാലൻസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ബാക്ക് പോർഷൻ ആണെങ്കിൽ ഈ പ്ലെയിൻ കളറിലാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. എൻഡിങ്ങില് വൈറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതാ എലാസ്റ്റിക്കറ്റർ ആയിട്ടുള്ള ഒരു പാൻറ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇവിടെയും ഇങ്ങനെ ബാലൻസ് ഒന്ന് വൈറ്റിൽ എഴുതിയിട്ടുണ്ട്.
പിന്നെ ഇത് അവന് കുറച്ചൊരു ടൈറ്റിലാണ് പാൻറ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ 2 to 3 ഇയേഴ്സ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് സൈസ് ആണെങ്കിൽ സെറ്റ് ആവുമായിരുന്നു കേട്ടോ. അപ്പം ഇത് വന്നിട്ട് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയലിലേക്കാണ് വന്നിട്ടുള്ളത്. 200 something ആണ് കേട്ടോ ഇതിൻ്റെ ഒരു റേറ്റ് വന്നിട്ട്. ആ ഒരു റേറ്റിനൊക്കെ എന്തായിട്ടും വെർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാൻ ഇട്ടെടുക്കുമ്പോൾ ഒന്നും കണ്ടില്ല, പക്ഷേ ഇപ്പോൾ ഇതാ അങ്ങനെ ഒരു ഡാമേജ് ഇവിടെ കാണുന്നുണ്ട്. ചെറുതായിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ ഇതിൻ്റെ മാത്രം പ്രശ്നമായിരിക്കാം, അല്ലാതെ ക്ലോത്ത് വൈസ് ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പം ഇപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നല്ലോണം നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പം എനിക്ക് പേഴ്സണലി എനിക്കിത് ഇഷ്ടമായിട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷനൊക്കെയാണ്, നമ്മളധികം കാണാത്തൊരു ടൈപ്പ് കളറും കാര്യമൊക്കെ തന്നെയാണ്. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങി നോക്കാം. ഈ അപ്പം നമ്മുടെ അടുത്ത ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഇതൊരു ഷർട്ടും പാൻറ്റും സെറ്റായിട്ടുള്ളതാണ്. അപ്പം ഇത് വന്നിട്ട് ഒരു ലൈറ്റ് ലാവെൻഡർ ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ബ്ലൂവും പിങ്കൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ അവന് ഇല്ലാത്തൊരു കളർ നോക്കി ചൂസ് ചെയ്തതാണ്. ഇത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണെന്നാണ്. പക്ഷേ ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ല, അതൊരു നമ്മുടെ ജെയ്സിൻ്റെ ഒക്കെ ഒരു മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ ഒന്നും ആവില്ല കേട്ടോ, നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ആക്കാം. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. കാരണം കളർ ഫെയ്ഡ് ആവുക, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ വന്നിട്ട് സ്റ്റിച്ചിങ്ങും വേസും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സ്റ്റിച്ചിങ്ങും കാര്യമൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് 4 to 5 ഇയേഴ്സ് ആണ്. അപ്പം അവനിത് കുറച്ച് ലൂസാണ് കേട്ടോ. അപ്പം ഞാനൊരു ഇൻ ചെയ്തിട്ടൊക്കെയാണ് വീഡിയോ എടുത്ത് കൊടുത്തത്. പക്ഷെ അവനിത് നല്ല ലെങ്ത് ഉണ്ട്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഏജ് നോക്കിയിട്ട് ചൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. ഞാൻ ഇത് പിക്ചറിൽ കണ്ടപ്പോൾ ആ ഒരു കുട്ടി ഇട്ടപ്പോൾ അത് ചെറിയൊരു ടൈപ്പായി തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു സൈസ് കൂട്ടിയെടുക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതായിരുന്നു. പക്ഷെ സൈസ് കൂട്ടിയെടുക്കണ്ട, കറക്റ്റ് സൈസിൽ എടുത്ത് നോക്കിയാൽ മതി. പിന്നെ അത് ആ പാൻറ്റും വന്നിട്ട് നല്ലൊരു പാൻറ്റാണ് കേട്ടോ. കുറച്ചൊരു വലിയുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ്. രണ്ട് സൈഡിൽ പോക്കറ്റും ഇവിടെ ഇങ്ങനെ ഒരു ബട്ടണൊക്കെ, ബട്ടൺ വെറുതെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ബട്ടണൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാൻറ്റ് ഇത് അത്യാവശ്യം ലെങ്ത്തും കാര്യമൊക്കെ ഉള്ളൊരു നല്ലൊരു വൈറ്റ് പാൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാത്തിനും വൈറ്റ് പാൻറ്റ് തന്നെയാണ്. പിന്നെ ഷർട്ടാണ് ഡിഫറെൻറ്റ് കളേഴ്സിൽ, ഒരു 3-4 കളറിൽ അവൈലബിൾ ആണ് കേട്ടോ ഷർട്ട്. അപ്പോൾ ഇതിന് പ്രൈസ് വന്നിട്ട് ഒരു 366 ആണ്. 366-നൊക്കെ എന്തായിട്ടും വെർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അവനെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങി നോക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുട്ടികളുടെതിനൊക്കെ നല്ല റേറ്റാണ്. കടകളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീ ഷർട്ട് എടുക്കാൻ തന്നെ 500, 300, 400 ഒക്കെ ആവാറുണ്ട്. അപ്പം നമുക്കൊരു സെറ്റൊക്കെ ഒരു ആ ഒരു പ്രൈസിന് 200-300 ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായിട്ടും വെർത്ത് തന്നെയാണ്. പിന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലും ആണ് വന്നിട്ടുള്ളത്. ഒന്നും അത്ര പറ്റോ മോശം എന്ന് പറയാൻ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഒക്കെ ഒരു മീഡിയം ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഹോൾ വീഡിയോ. അപ്പം ഇനി ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം ബൈ ബൈ.